ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ എൻ എണ്ണം ഒറ്റ സംഖ്യയുടെ ശരാശരി എൻ ആകുന്നു എങ്കിൽ ആദ്യത്തെ എൻ എണ്ണം ഇരട്ട സംഖ്യയുടെ ശരാശരി എത്തും. ദി ആവറേജ് ഓഫ് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് എൻ ഓഡ് നമ്പർ ഈസ് എൻ. എൻ വാട്ട് ഇസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് എൻ ഈവൺ നമ്പേഴ്സ്? എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സിലുള്ള ബന്ധം? ഉദാഹരണത്തിന് നമുക്ക് 1+3+5+7+9 ഇതിൻ്റെ ആവറേജ് എത്രയാണ്? ആവറേജ് കണ്ടുപിടിക്കാൻ മൊത്തം എണ്ണത്തിൽ നമ്മൾ എത്ര എണ്ണമുണ്ട് അതുകൊണ്ടായിരിക്കുകയാണ് മൊത്തം തുകയെ. അപ്പോൾ 3, 4, 5, 4, 9, 16, 25 ഇരുപത്തഞ്ചിന് 5 വെച്ചാൽ എത്രയാണ്? 5. അപ്പോൾ ഇതിൻ്റെ ആവറേജ് 5. അത് നമുക്ക് ഇതിൻ്റെ മിഡിൽ കാണാം. ഇനി അതേ സമയത്ത് ഇരട്ട സംഖ്യയുടെ ശരാശരി 2, 4, 6, 8, 10. അപ്പോൾ 2, 4, 6, 12, 20, 10, 30. അപ്പോൾ ഇതിൻ്റെ ശരാശരി എത്രയാണ്? എത്ര എണ്ണമുണ്ട്? 5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ആവറേജ് കാണാൻ നമ്മൾ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കലാണ്. സമ്മിന് എത്ര നമ്പറുണ്ടോ അതുകൊണ്ട് ഹരിക്കുന്നു. ഇവിടെ 30 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈവൺ നമ്പേഴ്സിൻ്റെ ശരാശരി കിട്ടും, 6 കിട്ടും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. കാരണം ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 5 എങ്കിൽ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? അത് 6. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി 10. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ ശരാശരി 11. ആദ്യത്തെ 4 ഒറ്റ സംഖ്യകളുടെ ശരാശരി 4. ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 4 കൂടി ഒന്ന് കൂട്ടിയാൽ മതി, 5. അതല്ലേ ഇവിടെ വ്യക്തമാകുന്നത്? ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 5 എങ്കിൽ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 5 കൂടി ഒന്ന് കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ കൂട്ടുകാർക്കറിയാം, N+1. അപ്പോൾ ഇത്തരം ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോന് ശേഷം നമ്മൾ ഷെയർ ചെയ്യും. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഈ ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലെ ചില ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട് നമ്മുടെ USS എക്സാമിന്. അത്ര ഒരു ചോദ്യത മുമ്പ് ഇതുപോലത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുണ്ട്. അതുപോലുള്ള ഒരു ചോദ്യം നമുക്കിവിടെ നോക്കാം. ത്രികോണം എ ബി ഇ ഇതൊരു സമഭുജ ഇക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. ഇതൊരു സമഭുജ ത്രികോണമാണ്. ത്രികോണം എ ബി ഇ. ഇനി BCDE ഇതൊരു സ്ക്വയറാണ്, ഒരു സമചതുരമാണ്. BCDE ഒരു സമചതുരമാണ്. കൂട്ടുകാരിത് നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അളവ് എടുത്തുകൊണ്ട് വേണം വരയ്ക്കാൻ. ഞാനിവിടെ കൃത്യമായ അളവൊന്നും എടുത്തിട്ടല്ല ഇത് വരച്ചിരിക്കുന്നത്, ഇത് മനസ്സിലാക്കുക. ഇവിടെ BCDE ഒരു സ്ക്വയറാണ്, സമചതുരമാണ്. അതുപോലെ ABE ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്. എങ്കിൽ CAC എത്ര? CAC എന്ന കോണിൻ്റെ അളവാണ് നമ്മളോട് ചോദിച്ചത്. CAC എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള കോണാണ്. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ DAC ആണ്, CAC അല്ല, DAC എന്ന ഈ കോണിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് CAC എന്ന് എഴുതിയത് മാറ്റിയത്, CAC എന്ന കോണില്ല. അപ്പോൾ നമുക്ക് DAC എന്നൊരു കോണാണ് ഉള്ളത്, DAC. അപ്പോൾ കൂട്ടുകാർ ഈ ഒരു ചോദ്യം DAC എന്നാക്കി മാറ്റുക. അതുപോലെ ചില സമയത്ത് നമുക്കുള്ളോട് DAC അല്ലെങ്കിൽ CAD എന്നും ചോദിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ DAC എന്ന ഒരു കോണിൻ്റെ അളവ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു സ്ക്വയറാണ്. ആ സ്ക്വയറിൽ ഓരോ കോണുകളും നിങ്ങൾക്കറിയാം, 90° ആയിരിക്കുമെന്ന കാര്യം അറിയാം. അതുപോലെ നേരത്തെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ കോണും 60° വീതമായിരിക്കുമെന്നറിയാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരളവും തരാതെ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് നമ്മളൊരു മൂന്നാമത്തെ ഒരു ത്രികോണം നമ്മൾ കണ്ടെത്തുക? ആ മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് കണ്ടെത്തുക?
മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളും തുല്യമായിരിക്കും. ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ മൂന്ന് കോണുകളും തുല്യമായിരിക്കും. ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. അതുപോലെ ഒരു സ്ക്വയറിൻ്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ടാണല്ലോ വശം ഇൻറ്റു വശം എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഏരിയ കണ്ടെത്തുമ്പോൾ. അപ്പോൾ 4 വശവും തുല്യമായിരിക്കും. അതിലെ ഓരോ കോണും 90 ഡിഗ്രി വീതമായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കോണിൻ്റെ അളവ് നമ്മൾ കണ്ടെത്തുക? നമ്മൾ കണ്ടെത്തേണ്ടത് ഈ ഒരു ആംഗിളിൻ്റെ അളവാണ്. ഇത് മൊത്തം നമുക്കറിയാം 60 ഡിഗ്രി ആണെന്ന കാര്യം. കാരണം നമുക്കറിയാലോ ഒരു ഇക്വിലേറ്റർ ആംഗിളിൻ്റെ ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കുമെന്ന്. ഇത് മൊത്തം 60 ഡിഗ്രിയാണ് എങ്കിൽ ഇതെങ്ങനെ കണ്ടെത്തും? അപ്പോൾ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മറ്റ് 2 ത്രികോണം കൂടി കാണാൻ പറ്റും. ആ ത്രികോണം നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, CBA ഇങ്ങനൊരു ത്രികോണം നിങ്ങൾക്ക് കാണാം. ഇവിടെയും കാണാം അതുപോലെ തന്നെ ഒരു ത്രികോണം, DAE എന്ന ത്രികോണം. അപ്പോൾ ഇങ്ങനെ ഒരു ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെയുള്ള ഈ ത്രികോണത്തിൻ്റെ ഈ വശവും തുല്യമാണ്. ഈ 2 വശം എങ്ങനെയാണ് തുല്യമാണെന്ന് പറയാൻ കാരണം, ഇതൊരു സമഭുജ ത്രികോണമാണ്, BEയുടെ അളവ് തന്നെയാണ് BAയുടെ അളവ്, അപ്പോൾ ഇത് രണ്ടും തുല്യമാണല്ലോ. അതുപോലെ ഇതൊരു സ്ക്വയറാണ്, ഇവിടെ സ്ക്വയർ ആകുമ്പോൾ BEയുടെ അതേ അളവ് തന്നെയാണ് ഇവിടെയുള്ള അളവ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 വശങ്ങളും തുല്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിനെ നമ്മൾ പറയുന്നത് സമപാർശ്വ ത്രികോണം എന്നാണ്. നിങ്ങൾക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമാവുക, ആ 2 വശങ്ങൾ തുല്യമായ ഈ ഒരു ത്രികോണം, അതുപോലെ ഈ ഒരു ത്രികോണം, ഇവിടുത്തെ ഈ 2 വശവും തുല്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമാകുക, അങ്ങനെ 2 വശങ്ങൾ തുല്യമായ ഈ ത്രികോണത്തിന് നമ്മൾ പറയുന്നത് സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് സമപാർശ്വ ത്രികോണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത? സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് 2 വശങ്ങൾ തുല്യമായിരിക്കും, ആ 2 വശങ്ങൾക്ക് എതിരെ വരുന്ന 2 കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമാണ്, 2 വശങ്ങൾക്കെതിരെ വരുന്ന ഈ 2 കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് അറിയാമല്ലോ ഇത് 90 ഡിഗ്രിയാണെന്ന്. അപ്പം ഈ സമചതുരത്തിൻ്റെ ഈ ഒരു കോൺ 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇതെത്രയായിരിക്കും? നിങ്ങൾക്കറിയാം സമഭുജ ത്രികോണത്തിൻ്റെ ഒരു കോൺ 60 ഡിഗ്രി ആയിരിക്കും, ഇത് 90ഉമാണ്. ഇനി ഇത് രണ്ടും കൂടിയും ചേർന്നാലോ? 90ഉം 60ഉം കൂടിയും കൂടിയാൽ 150ആണ്. ശ്രദ്ധിക്കുക, ഇത് 90 ഡിഗ്രി, ഈ സ്ക്വയറിൻ്റെ ഈ സമഭുജ ത്രികോണത്തിൻ്റെത് 60 ഡിഗ്രി. ഈ 90ഉം 60ഉം കൂടിയും ആഡ് ചെയ്താൽ ഇത് രണ്ടും കൂടി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണല്ലോ ഈ ഒരു സമപാർശ്വ ത്രികോണം നമുക്ക് കിട്ടിയത്, രണ്ടും കൂടി ഒന്നിച്ചാണ് കൂട്ടുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കേണ്ടിയിട്ട് ഞാൻ അതവിടെ മായ്ച്ചു കളഞ്ഞു. ഇത് രണ്ടും കൂടി ഒന്നിച്ചാണെങ്കിൽ ഇത് 60ഉം 90ഉം 150ഉം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഐസോസിലിസ് ട്രയാങ്കിളിൻ്റെ, സമപാർശ്വ ത്രികോണത്തിൻ്റെ ഇംഗ്ലീഷാണ് ഐസോസിലിസ് ട്രയാങ്കിൾ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഈ 2 വശങ്ങൾക്കെതിരെ വരുന്ന ഈ 2 കോണുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കോണ് ഇവിടെയുള്ള കോണും തുല്യമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടിയും ചേർന്നിട്ട് 150 കിട്ടുമെങ്കിൽ, ഇത് ഒന്നിച്ച് ഈ കോണിൻ്റെ അളവ് 150 ആകുമെങ്കിൽ, ഇത് രണ്ടും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ 150 ആണല്ലോ ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെയും അളവുകളുടെ തുക. 150 നിന്ന് 150 പോയാൽ 30 അല്ലേ ഉണ്ടാവുക. ഈ 30 2 പേർക്കും കൂടി ഭാഗിച്ചു കൊടുക്കണം. ഇവിടെ ഭാഗിച്ചു കൊടുത്തു 15, ഇവിടെ ഭാഗിച്ചു കൊടുത്തു നമ്മൾ 15. അപ്പോൾ ഈ ഒരു ചെറിയ കോണിൻ്റെ അളവ് നമുക്ക് 15 കിട്ടി. ഇതേ പ്രശ്നമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. കാരണം ഇവിടെയുള്ള 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് ഇതും ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ കോണും 15 ഡിഗ്രി ആയിരിക്കും. അപ്പം മനസ്സിലാക്കുക, ഇത് മൊത്തം ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഈ എ എന്ന മൊത്തം ആദ്യം ഉണ്ടായിരുന്ന കോണ് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 15, ഇവിടെയും 15. 15ഉം 15ഉം എത്രയാണ്? 30ആണ്. അപ്പം ആദ്യം 60 ഡിഗ്രി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, 60ൽ നിന്ന്
മുപ്പത് പോയാൽ എത്രയാണ്? 30 ഡിഗ്രി. അപ്പം ഇത് ആൻസർ, ഈ എ എന്ന ഈ കോണിൻ്റെ അളവ് എത്രയാണ്? 30. 30 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഇത്തരം ചോദ്യം നിങ്ങളൊന്ന് പരിചയപ്പെട്ട് വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രാവശ്യം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണുകയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. നേരത്തെ തന്നതുപോലെയുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതുപോലെ എ ബി സി ഡി ഒരു സമഭുജം, സമചതുരമാണ്. എ ബി സി ഡി ഒരു സമചതുരം, എ ബി സി ഡി. അതുപോലെ എ ബി ഇ ഇതൊരു സമഭുജ ത്രികോണമാണ്. ഇ സി ഞാൻ ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ബി ഇ സിയുടെ അളവ് എത്രയാണ്? കാരണം ഒരു കോണിൻ്റെ അളവ് പറയണമെങ്കിൽ ബി ഇ സിയുടെ അളവ് ഇ എന്ന ഈ കോണിൻ്റെ അളവാണ് ബി ഇ സി എന്ന് പറയുക. അപ്പോൾ എപ്പോഴും ഏത് കോണിൻ്റെ അളവാണോ കാണേണ്ടത് ആ കോണിന് ആയിരിക്കും മിഡിലിൽ നമ്മൾ കാണിക്കുക. അതുകൊണ്ടാണ് ബി ഇ സി എന്ന് കൊടുത്തത്. അപ്പം ബി ഇ സി എന്ന കോൺ, അല്ലെങ്കിൽ സി ബി ഇങ്ങനെയാണ് ചോദിക്കുന്നില്ല, ഇ ബി സി എന്ന കോണിൻ്റെ അളവാണെങ്കിൽ ഇതായിരിക്കും. പക്ഷെ ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇ എന്ന കോണിൻ്റെ അളവാണ്, അതുകൊണ്ടാണ് ഇത് നടുക്ക് എഴുതിയത്. അപ്പം സി ഇ ബിയും ബി ഇ സിയും സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഈ ബി ഇ സിയുടെ അളവ് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം നമുക്ക് നോക്കാം. ഒരളവും തരാതെയാണ് ഇങ്ങനെ ഒരു കോണിൻ്റെ അളവ് കണ്ടെത്താൻ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര രൂപങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പറഞ്ഞ കാര്യം എ ബി സി ഡി, ആ എ ബി സി ഡി എന്നത് ഒരു സമചതുരമാണ്. ആ സമചതുരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നാല് വശവും തുല്യമായിരിക്കും, ഓരോ കോണുകളും 90 ഡിഗ്രി വീതമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയുന്നത് എ ബി ഇ ഒരു എ ബി ഇ അതെന്താണ്? ഒരു സമഭുജ ത്രികോണമാണ്. പ്രത്യേകത 3 വശങ്ങളും തുല്യമായിരിക്കും, 3 കോണുകളും തുല്യമായിരിക്കും, ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. ഇനി ഇ സി എന്ന് നീട്ടിയപ്പോൾ ഈ സി എന്നത് ഇങ്ങോട്ട് നീട്ടിയ സമയത്ത് ഉണ്ടായ മാറ്റം നോക്കാം നമുക്ക്. അവിടെ നമുക്ക് മറ്റൊരു ത്രികോണമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിലേക്ക് വരാം. ഈ ബി ഇ സി എന്ന ഒരു ത്രികോണമാണ് കിട്ടുന്നത്, ബി ഇ സി. ഇത് നമുക്കൊന്ന് നിറം കൊടുത്ത് വരയ്ക്കാം. ബി ഇ സി എന്ന ഈ ത്രികോണമാണ് കിട്ടുന്നത്. ഈ ബി ഇ സി എന്ന ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതുകൊണ്ട് ഈ കോണിൻ്റെ അളവ് എത്രയാണ്? അപ്പോൾ ബി ഇ സിയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് വശം തുല്യമാണെന്ന് പറയാൻ കാരണം, എ ബി സി ഡി എന്നത് ഒരു സമചതുരമാണ്. നേരത്തെ പറഞ്ഞു 4 വശവും തുല്യമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബി സിയും എ ബിയും തുല്യമല്ലേ? ബി സിയും എ ബിയും തുല്യമാണെങ്കിൽ ഈ ഒരു വശം ഈ വശം തന്നെയായിരിക്കില്ലേ ഇതുണ്ടാവുക? ഇത് തന്നെയല്ലേ ഇവിടെയും ഉണ്ടാവുക? അതുകൊണ്ട് ഇതെന്തായാലും എന്താണ്, ഈ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് വരാം. ഈ ഒരു ത്രികോണം, ഈ ത്രികോണത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. ഈ രണ്ട് വശങ്ങളും തുല്യമാണെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ്, സമപാർശ്വ ത്രികോണം എന്നാണ്. ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഉള്ള ഈ വശവും ഇവിടെയുള്ള വശവും എതിരെ വരുന്ന ഈ രണ്ട് സംഭവം എന്തായിരിക്കും? ഈക്വലായിരിക്കും. എന്ന് പറയാൻ ഇ എന്ന ഈ കോണും സി എന്ന ഈ കോണും തുല്യമായിരിക്കും. രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, ആ വശങ്ങൾക്കെതിരെ വരുന്ന രണ്ട് കോണുകളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളിൽ ഒരു കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? കൂട്ടുകാരെന്ന് വെച്ചാൽ ഇത് എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഇത് 30 ഡിഗ്രി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇത് 30 ഡിഗ്രി കിട്ടാനുള്ള കാരണം എന്താണ്? ഇത് ആദ്യം നിങ്ങൾക്കറിയാം ഇത് മൊത്തം 90 ഡിഗ്രിയാണെന്ന്. ആ 90 ഡിഗ്രി തന്നെ ഈ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഈ ഒരു കോണ് 60 ഡിഗ്രിയാണെന്നറിയാം. 60, 30, 90. അപ്പോൾ ഇവിടെ 30 കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത് 30 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾക്കെതിരെ വരുന്ന ഈ കോണുകൾ രണ്ടും കൂടി തുല്യമായി, ഇയും തുല്യമായിരിക്കും സിയിൽ നിന്ന്.
അങ്ങനെയാണെങ്കിൽ 180 എന്നിൽ നിന്ന് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ അളവ് കൊടുക്കുക 180 180 നിന്ന് 30 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 150 ആണ് ആ 150 രണ്ട് പേർക്കും കൂടിയും ഭാഗിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്നത് 75 ഡിഗ്രി മറ്റേ ആൾക്കും കിട്ടുന്നത് 75 ഡിഗ്രി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഈ എന്ന കോണിൻ്റെ അളവ് 75 ഡിഗ്രിയാണ് അപ്പോൾ നേരത്തെ ചോദിച്ചതിന് സമാനമായൊരു ചോദ്യമാണ് ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ ഇത്തരം രൂപങ്ങൾ വരച്ച് കൊണ്ട് തന്നെ സമപാർശ്വ ത്രികോണം സമഭുജ ത്രികോണം സ്ക്വയർ റെക്റ്റാങ്കിൾ ഇതായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാവുന്ന പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മിക്ക നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം മൾട്ടിപ്പിൾ ആൻഡ് ഡിവിസിബിൾ എന്ന പാഠഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളല്ല വരാറ് താഴെ കൊടുത്തിരിക്കുന്നതിൽ 7 കൊണ്ട് നിശേഷം വരിക്കാവുന്ന സംഖ്യ ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 9 എന്നുള്ള രീതിയിലെ ചോദ്യത്തിനേക്കാളും കുറച്ചുകൂടിയും നന്നായിട്ടുള്ള ചോദ്യങ്ങൾ വരാം എങ്ങനെ വരാം വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 99 99 കൊണ്ട് നിശേഷം വരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ 77 കൊണ്ട് നിശേഷം വരിക്കാൻ പറ്റുന്ന സംഖ്യകളേത് ഇവിടെ ഇത്തരം ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് 12, 18, 21 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 18, 21 അപ്പോൾ ഇത് ഏതോ ഒരു സംഖ്യ 12 കൊണ്ടും 18 കൊണ്ടും അതുപോലെ 21 കൊണ്ടും ഒരേപോലെ ഒരേ സമയത്ത് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ് എക്സാക്ട്ലി ഡിവിസിബിളാണ് ഇതിലേതോ ഒരു സംഖ്യ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് മൂന്ന് രീതിയിൽ ഇത് കണ്ടെത്താം ഒരു രീതിയിൽ ഞാൻ പറയാം ഒന്ന് ഓരോ സംഖ്യയും ഒരു സംഖ്യ 2 മൾട്ടിപ്പിളാണെന്ന് നിങ്ങൾക്കറിയാം ഒരു സംഖ്യ 3 മൾട്ടിപ്പിളാണോ എന്ന് ഇങ്ങനെ പരിശോധിക്കാം ഒരു സംഖ്യ 4 എങ്ങനെയാണെന്ന് പരിശോധിക്കുക ഇതൊക്കെ നിങ്ങൾ പഠിച്ചാണ് അതിൻ്റെ വീഡിയോ ഞാൻ തന്നിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ സംഖ്യയും ഓരോ സംഖ്യയുടെയും മൾട്ടിപ്പിൾ എങ്ങനെയാണെന്ന് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതിവിടെ നമുക്ക് 12 മൾട്ടിപ്പിളാണെന്ന് തിരിച്ചറിയാനുള്ള മാർഗം ആ സംഖ്യ നമുക്ക് 3 4 മൾട്ടിപ്പിളായാൽ മതി അപ്പോൾ ഈ സംഖ്യ 3 4 മൾട്ടിപ്പിളായി അത് 12 മൾട്ടിപ്പിളായിരിക്കും ഇനി 18 എന്ന സംഖ്യ അതിൻ്റെ മൾട്ടിപ്പിളാണോ ഒരു സംഖ്യ പരിശോധിക്കുക എന്താ പറയുക 6 3 6 3 18 അറിയാലോ അതുപോലെ 3 × 4 12 അപ്പം 6 3 മൾട്ടിപ്പിളായ സംഖ്യ ഉണ്ടെങ്കിൽ അത് 18 മൾട്ടിപ്പിളായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് 36 എന്ന സംഖ്യ 6 മൾട്ടിപ്പിളാണ് 6 6 36 36 എന്ന സംഖ്യ 3 മൾട്ടിപ്പിളാണ് 12 3 36 അപ്പോൾ അതുകൊണ്ട് എന്താണ് 6 3 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ 36 എന്ന സംഖ്യ നമുക്ക് 18 മൾട്ടിപ്പിളാണ് അപ്പോൾ ഇവിടെ 21 എന്ന സംഖ്യ 7 3 മൾട്ടിപ്പിളാണെന്ന് നോക്കണം ഈ സംഖ്യയിൽ ഏതെങ്കിലും ഒന്ന് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു സംഖ്യ 12 മൾട്ടിപ്പിളാണെങ്കിൽ 3 4 ഒരേപോലെ മൾട്ടിപ്പിളായിരിക്കണം 18 മൾട്ടിപ്പിളാണെങ്കിൽ 6 3 മൾട്ടിപ്പിളായിരിക്കണം 21 മൾട്ടിപ്പിളാണെങ്കിൽ 7 3 മൾട്ടിപ്പിളായിരിക്കണം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഈ സംഖ്യ ഒരു ആദ്യത്തെ സംഖ്യ തന്നെ എടുത്തു വെക്കാം ഇത് 3 മൾട്ടിപ്പിളാണോ ഒരു സംഖ്യ 3 മൾട്ടിപ്പിളാണെന്ന് എങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ അക്കങ്ങളുടെ തുക നോക്കിയാൽ മതി 8 2 10 18 9 27 27 എന്ന സംഖ്യ 3 മൾട്ടിപ്പിളാണല്ലോ അപ്പം 3 റെഡിയായി ഇനി 4 മൾട്ടിപ്പിൾ എങ്ങനെയാണ് പരിശോധിക്കുക അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 4 മൾട്ടിപ്പിൾ അവസാനത്തെ 2 ഡിജിറ്റ് നോക്കുക അവസാനത്തെ 2 ഒന്നുകിൽ 2 0 അല്ലെങ്കിൽ 4 മൾട്ടിപ്പിളാകുക അപ്പോൾ 28 എന്ന സംഖ്യ 4 മൾട്ടിപ്പിളാണ് 7 4 28 അപ്പോൾ അതുകൊണ്ട് ഇത് 12 മൾട്ടിപ്പിളാണ് ഈ സംഖ്യ 12 മൾട്ടിപ്പിളാണെന്ന് മനസ്സിലായി ഇനി നമുക്ക് അടുത്തത് 3 പരിശോധിച്ച് കഴിഞ്ഞാൽ ഇനി 6 നോക്കിയാൽ മതി ഈ സംഖ്യ 6 മൾട്ടിപ്പിളാണോ 6 മൾട്ടിപ്പിളാണ് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 6 മൾട്ടിപ്പിളാകാൻ 3 2 മൾട്ടിപ്പിളാണ് അപ്പോൾ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അത് 2 മൾട്ടിപ്പിളാണ് 3 മൾട്ടിപ്പിൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് പഠിച്ചത് അക്കങ്ങളുടെ തുകയാണ് അപ്പം ഡിജിറ്റ് സം 9 8 17 19 8 27 27 എന്ന സംഖ്യ 3 മൾട്ടിപ്പിളാണല്ലോ 7 2 9 3 മൾട്ടിപ്പിളാണ്
അതുകൊണ്ട് ഇത് 3 മൾട്ടിപ്പിൾ ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ 3 മൾട്ടിപ്പിൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 6 മൾട്ടിപ്പിൾ 3 മൾട്ടിപ്പിൾ 2 മൾട്ടിപ്പിൾ ആണ്, ഈവൻ നമ്പർ ആയാലും 2 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് 18 മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി. ഇനി 21 മൾട്ടിപ്പിൾ അറിയാം, 3 മൾട്ടിപ്പിൾ ആണെന്നുള്ള നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. 7 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യമാണുള്ളൂ, ഇവിടെ 3, 4, 6, 7 ആണ് വരുന്നതെങ്കിൽ 7 മൾട്ടിപ്പിൾ ആണെന്ന സംഖ്യ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് തിരിച്ചറിഞ്ഞാൽ മതി ചോദ്യം വന്നു കഴിഞ്ഞാൽ. കാരണം 2 മൾട്ടിപ്പിൾ ആണ് നിങ്ങൾക്കറിയാം, 3 മൾട്ടിപ്പിൾ ആണ് നിങ്ങൾക്കറിയാം, അതുപോലെ 4 മൾട്ടിപ്പിൾ പെട്ടെന്ന് നോക്കാം. പക്ഷേ ഇതിൽ നോക്കാൻ കുറച്ച് നമുക്ക് സമയമെടുക്കുന്നത് 7 മൾട്ടിപ്പിൾ ആണോ എന്ന് ഒരു സംഖ്യയെ പരിശോധിക്കാനാണ്. അപ്പം നമുക്ക് ഈ സംഖ്യ 7 മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പം ഒരു സംഖ്യ 7 മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം ഈ സംഖ്യയുടെ അവസാനത്തെ ഈ അക്കത്തെ പിടിക്കുക. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 8 8 ഡബിൾ ചെയ്യുന്നു. അപ്പോൾ 982 എഴുതി 8 × 16 എടുത്തിട്ട് ഇവിടെ എഴുതിയിട്ട് നമ്മളത് മൈനസ് ചെയ്യുന്നു. അപ്പം 16 × 6 വന്നു, 12 × 4, അതുപോലെ 6 × 7 വന്നു, അതുപോലെ ഇവിടെ 9 വന്നു. 6 × 6 = 12, 6 × 7 = 8, 9, 966 കിട്ടി. ഇതും നമുക്ക് 7 മൾട്ടിപ്പിൾ ആണ്, 7 മൾട്ടിപ്പിൾ ആണല്ലോ നമ്മളിപ്പം പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ റെഡിയായി. ഇത് 7 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, ഈ സംഖ്യ, ഈ ആദ്യത്തെ സംഖ്യ തന്നെ. ഇനി നമുക്ക് ഈ സംഖ്യ 7 മൾട്ടിപ്പിൾ ആണോന്ന് അറിയാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 966 6 റൗണ്ട് ചെയ്യുന്നു, 12, ആ 12 ഇതിൻ്റെ ചോട്ടിൽ എഴുതി മൈനസ് ചെയ്യുന്നു. നമുക്ക് 4 കിട്ടുന്നു, 84 കിട്ടുന്നു. ഇനി 84 7 മൾട്ടിപ്പിൾ ആണെന്ന് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ 84 എത്ര 7 എന്നുള്ള, പെട്ടെന്ന് നോക്കാൻ പറ്റുമല്ലോ. 1 × 7 = 14, 2 × 7 = 17, അപ്പോൾ 12. അപ്പം ഇത് 7 മൾട്ടിപ്പിൾ ആണ്. ഇനി അല്ലെങ്കിൽ വീണ്ടും കുട്ടികൾക്ക് സംശയം വരികയാണെങ്കിൽ, ഈ 4 വീണ്ടും ഡബിൾ ചെയ്യുന്നു, 4 × 8 = 8 ഇവിടെ ചെയ്യുന്നു, 0 കിട്ടുന്നു. അപ്പോൾ ഒരു സംഖ്യ 7 മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കാൻ ഉള്ള മാർഗം ആ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റിൻ്റെ ഡബിൾ ചെയ്തിട്ട് ഇതേ രീതിയിൽ ഡിഫറൻസ് കണ്ടുവരിക. അങ്ങനെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ 2-ഡിജിറ്റ് നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഒരു 1-ഡിജിറ്റ് നമ്പർ കിട്ടും. അത് കിട്ടുന്നവരെ ചെയ്തിട്ട് ആ ഡിഫറൻസ് ഒന്നുകിൽ 7 മൾട്ടിപ്പിൾ ആവുക, അല്ലെങ്കിൽ 0 ആവുക. അങ്ങനെയാണെങ്കിൽ അത് 7 മൾട്ടിപ്പിൾ ആണ്. ഈ ചോദ്യം കണ്ട ഉടനെ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചോദ്യത്തിൽ ആകെ ഒരു പരിശോധനകൾ നടത്തേണ്ടത് 3, 4, 6, 3 ഒക്കെ എല്ലാത്തിൻ്റെയും വരുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിപ്പോൾ എല്ലാം 4 മൾട്ടിപ്പിൾ ആണ്. 28, 48, 64, 36 ഒക്കെ 4 മൾട്ടിപ്പിൾ ആണ്. പക്ഷേ അതേസമയത്ത് നിങ്ങൾ പരിശോധിക്കേണ്ടത് 7. ഈ 7 പരിശോധിച്ചിട്ട് ഇത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് 7 മൾട്ടിപ്പിൾ ആണോ എന്നത് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെയൊക്കെ പിന്നീട് പരിശോധിച്ചാലേ കിട്ടും. ആദ്യം 7 മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിച്ചാൽ മതി. ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം ഒരു സംഖ്യ 99 മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ പരിശോധിക്കാം? 99 മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്കറിയാം 99 × 11 എന്ന് എഴുതാൻ പറ്റും. 11 × 9 ആണല്ലോ 99. അപ്പോൾ നിങ്ങൾ ആദ്യം അതിൽ ശ്രദ്ധിക്കേണ്ടത് 11 മൾട്ടിപ്പിൾ ആണോ എന്ന് ആദ്യം അങ്ങ് പരിശോധിച്ചാൽ മതി. 9 പിന്നെ നോക്കിയാൽ മതി. 11 മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കാൻ 1 ഇടവിട്ടുള്ള സംഖ്യകളാണ്. ഇപ്പോൾ 121 11 മൾട്ടിപ്പിൾ ആണ്. 1 ഇടവിട്ടുള്ള സംഖ്യകൾ കൂട്ടി നോക്കൂ, 1, 1, 2, മിഡിലെ 2, 2 × 2 കുറച്ചാൽ 0. ഇങ്ങനെ 1 ഇടവിട്ടുള്ള സംഖ്യകൾ, ഇപ്പം 4, 3, 2, 3, ഇവിടെ ഇത് 11 മൾട്ടിപ്പിൾ ആണ്. എന്തേ കാരണം? 4, 2 കൂടിയും കൂട്ടിയാൽ 6, 3, 3 കൂടിയും കൂട്ടിയാൽ 6, 6, 6 കുറച്ചാൽ 0. അപ്പോൾ ആൾട്ടർനേറ്റ് സംഖ്യകളുടെ സമ്മ് കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഒന്നുകിൽ 11 മൾട്ടിപ്പിൾ ആകുക, അല്ലെങ്കിൽ ഇതേപോലെ 0 ആവുക. അങ്ങനെയാണെങ്കിൽ അത് 11 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ആ മൾട്ടിപ്പിൾ എന്നുള്ള വീഡിയോ ഞാൻ തന്നത് നോക്കുക. നിങ്ങൾക്ക് ഇന്നൊരു ചോദ്യം ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തരാം. ആ ചോദ്യം ശ്രദ്ധിക്കുക, ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 7777A ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഇതൊരു 5-ഡിജിറ്റ് നമ്പറാണ്. 7 വില നമുക്കറിയില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. 5-ഡിജിറ്റ് നമ്പറാണ്, അത് 9 മൾട്ടിപ്പിൾ ആണ്, 9 ഗുണിതമാണ്. അതേപോലെ 832B ഇതൊരു 4-ഡിജിറ്റ് നമ്പറാണ്, അത് നമുക്ക് 11 ഗുണിതമാണ്, 11 ഒരു മൾട്ടിപ്പിൾ ആണ് എങ്കിൽ A × B എത്രയാണ്? അപ്പോൾ ഇത് 9 മൾട്ടിപ്പിൾ ആകാൻ എക്ക് ഏത് വില കൊടുത്താലാണ് 9 മൾട്ടിപ്പിൾ ആകുക? അപ്പോൾ 9 മൾട്ടിപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
അതുപോലെ ഇത് 15 മൾട്ടിപ്പിൾ ആൻഡ് ബി കെ ഏത് വില കൊടുക്കണം, അതിനെന്താണ് ട്രിക്ക് എന്നുള്ളത് അതും മനസ്സിലാക്കുക. എന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. നന്നായിട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പം വീട്ടിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്, വീട്ടിൽ നിന്ന് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം ചോദ്യങ്ങൾ എഴുതുക. നമ്മുടെ USSൻ്റെ പരീക്ഷ നടക്കുമെന്നുള്ള നേരത്തെ കാര്യം നമ്മൾ പറഞ്ഞു, സമയം കുറച്ചങ്ങോട്ട് നീണ്ടുപോകുന്നല്ലാതെ. അപ്പോൾ ആ സമയത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റൂ. നന്നായിട്ട് ശ്രമിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.